ദുഃഖവെള്ളി കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. എല്ലാ ദുഃഖവെള്ളിക്കും ശേഷം ഒരു ഉയർപ്പുണ്ട്. ഈസ്റ്റർ വരും, 3 ദിവസങ്ങൾ കാത്തിരിക്കണമെന്ന് മാത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാതെ സ്വപ്നം എന്നതുപോലെ മിനി സ്ക്രീനിലും ശേഷം ബിഗ് സ്ക്രീനിലും എത്തിയ ഒരു 17 വയസ്സുകാരൻ. 15 വർഷത്തെ തൻ്റെ സിനിമാ ജീവിതം. ആദ്യമാദ്യം നല്ല വേഷങ്ങൾ ലഭിച്ചെങ്കിലും പിന്നീട് ചെറിയ റോളുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ഒരാൾ. സിനിമയിൽ വിജയിക്കാൻ പ്രതിഭയ്ക്കൊപ്പം തന്നെ ഭാഗ്യവും തുണയ്ക്കണമല്ലോ. 17 വർഷങ്ങൾക്കിപ്പുറവും ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൂടി തുണച്ചാൽ ആ ചെറുപ്പക്കാരനും തിളങ്ങുന്ന ഒരു താരമാകാൻ കഴിയുമെന്നത് തീർച്ചയാണ്. മണിക്കുട്ടൻ്റെ ജീവിതം കാണാം. 1986 മാർച്ച് 2 തോമസ് ഏലിയാമ ദമ്പതികളുടെ ഇളയ മകനായി തിരുവനന്തപുരം പട്ടത്താണ് മണിക്കുട്ടൻ ജനിച്ചത്. തോമസ് ജെയിംസ് എന്നതായിരുന്നു യഥാർത്ഥ പേര്. സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്കൂൾ പഠനം പൂർത്തിയാക്കി. ഇടത്തരം ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു മണിക്കുട്ടൻ്റേത്. അച്ഛൻ ഡ്രൈവറായിരുന്നു. 90കളിലെ ഒരു ശരാശരി ബാല്യം, വേദനകളും ഒപ്പം പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ച് കടന്നു വന്ന ഒരു ശരാശരി തിരുവനന്തപുരംകാരൻ. സ്കൂൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ MG കോളേജായിരുന്നു മനസ്സിലെ ലക്ഷ്യം. മോഹൻലാൽ എന്ന മലയാള സിനിമയുടെ ചക്രവർത്തിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ഒരു സാധാരണക്കാരൻ്റെ കലർപ്പില്ലാത്ത ആരാധന, ഒപ്പം സ്നേഹം. ആ 17കാരൻ എന്തായാലും MG കോളേജ് എന്ന അവൻ്റെ ആഗ്രഹം നേടുക തന്നെ ചെയ്തു. അവിടെ BCOM ചേർന്നു. അക്കാലത്ത് MG കോളേജിൽ നിന്നും ചിത്രീകരിച്ച ക്യാമ്പസ് സിനിമയ്ക്ക് ചുക്കാൻ പിടിച്ച മണിക്കുട്ടനെ പിന്നീട് അതിൽ അഭിനയിക്കാനുള്ള ചാൻസും കിട്ടി. എന്തായാലും അത് ജീവിതത്തിലെ വഴിത്തിരിവായി. അതേ തുടർന്ന് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിൽ കൊച്ചുണ്ണിയായി അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. ഏകദേശം 2000 ആളുകൾ കൊച്ചുണ്ണിയാകാനുള്ള ആഗ്രഹവും പേറി പങ്കെടുത്ത ഓഡീഷനായിരുന്നു അത്. ഭാഗ്യം തുണച്ചതുപോലെ ആ അവസരം മണിക്കുട്ടന് തന്നെ ലഭിച്ചു. എന്തുതന്നെയായാലും പുതിയ കാലത്തിൻ്റെ കൊച്ചുണ്ണിയാകാൻ MG കോളേജും അവിടുത്തെ ക്യാമ്പസ് സിനിമയും നിമിത്തമായി മാറി എന്ന് പറയാം. മിനി സ്ക്രീനിലെത്തിയ മണിക്കുട്ടൻ എന്ന പുതിയ പ്രതിഭയെ തേടി സിനിമയിൽ നിന്നും അവസരങ്ങളെത്തി. വർണ്ണച്ചിറകുകൾ എന്ന സിനിമയിൽ സപ്പോർട്ടിംഗ് ആക്ടറാകാൻ അവസരം ലഭിച്ചു. അതിലൂടെ തന്നെ സിനിമയിൽ അരങ്ങേറി. ശേഷം ബോയ് ഫ്രണ്ടിലൂടെ നായകനായി. ഛോട്ടാ മുംബൈ, ഹാർട്ട് ബീറ്റ്സ്, കുഞ്ഞളിയൻ, തൃശൂർ പൂരം തുടങ്ങിയ മാമാങ്കം വരെ ഒരുപിടി നല്ല വേഷങ്ങൾ. മഹേഷിൻ്റെ പ്രതി എന്ന ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കിലൂടെ തമിഴ് സിനിമയിലും അരങ്ങേറി. സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം തികഞ്ഞ ഒരു സാധാരണക്കാരൻ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സും നേടിയെടുക്കാൻ കുറേ സ്വപ്നങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ. സാധാരണക്കാരിലും സാധാരണക്കാരനായ ഒപ്പം മനുഷ്യസ്നേഹി കൂടിയായ ഒരു മനുഷ്യൻ. 2021 ഫെബ്രുവരി 14 ആരംഭിച്ച ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഇപ്പോൾ മണിക്കുട്ടൻ. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ബിഗ് ബോസ് മണിക്കുട്ടൻ്റെ ജീവിതത്തിലും വഴിത്തിരിവ് തന്നെയാകുമെന്ന് പ്രേക്ഷകരായ നമുക്കും പ്രതീക്ഷിക്കാം. സിനിമയിലെത്തിയിട്ടും അധികമാരും തിരിച്ചറിയാതെ പോയ ഒരു പ്രതിഭയാണ് മണിക്കുട്ടൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 73 ദിവസങ്ങൾ പിന്നിട്ട ബിഗ് ബോസ് ഷോ തന്നെയാണ് ഏറെക്കുറെ മണിക്കുട്ടൻ്റെ പ്രതിഭയും വ്യക്തിപരമായ പ്രകടനങ്ങളും ഒക്കെ സ്ക്രീനിലെത്തിച്ചത്. സമൂഹ മാധ്യമങ്ങളടക്കം ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായി. ഇതിനോടകം തന്നെ മണിക്കുട്ടനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നത് അയാളുടെ കഴിവിൻ്റെയും ഒപ്പം സത്യസന്ധതയുടെയും അംഗീകാരം കൂടിയാണ്. പറയുന്ന വാക്കുകൾക്കും ഒപ്പം തൻ്റെ പ്രവൃത്തികൾക്കും വില നൽകുന്ന ആൾ കൂടിയാണ് മണിക്കുട്ടൻ. അതിനാൽ തന്നെയാണ് മാനസിക സമ്മർദ്ദങ്ങൾ ഏറിയ അവസരത്തിൽ ഷോ വിട്ടുപോകാൻ അയാൾ നിർബന്ധിതനായത്. പക്ഷെ പിന്നീട് ശക്തമായി ഷോയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അയാൾ സഹമത്സരാർത്ഥികൾക്കും ഒപ്പം ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്കും നൽകുന്ന ഒരു പാഠമുണ്ട്. സത്യത്തിന് വേണ്ടിയും ഒപ്പം സത്യസന്ധനായി നിലകൊള്ളുന്നവർക്ക് കല്ലേറുകൾ ഏറെ നേരിട്ടാലും ദൈവം തള്ളിക്കളയുകയില്ല. ഇപ്പം മണിക്കുട്ടൻ തന്നെ പലപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ദുഃഖവെളി കൊണ്ടൊന്നും തീരുന്നില്ല, ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പക്ഷെ അതിനായി 3 ദിവസങ്ങൾ കാത്തിരിക്കണമെന്ന് മാത്രം. തൻ്റെ അഭിനയ ജീവിതത്തിൽ 15 വർഷങ്ങൾ പിന്നിട്ട മണിക്കുട്ടൻ മലയാള സിനിമ ഇതുവരെ കണ്ട വ്യത്യസ്തമായ ഒരു മുഖം കൂടിയാണ്. ആ കലാകാരൻ്റെ പ്രതിഭ സിനിമാലോകം ഇതുവരെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. കായംകുളം കൊച്ചുണ്ണിയായി മനം കവർന്ന കൗമാരക്കാരൻ, മാമാങ്കം, തൃശൂർ പൂരം തുടങ്ങിയ സിനിമകളിലെ അയാളുടെ പ്രകടനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനിവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളിലൊക്കെയും പ്രേക്ഷക ശ്രദ്ധ നേടാൻ മണിക്കുട്ടനിലെ അഭിനേതാവിന് കഴിയുന്നുണ്ട് എന്നതും യഥാർത്ഥമായ വസ്തുത തന്നെയാണ്. ഇനിയും മികച്ച വേഷങ്ങൾ ലഭിച്ചാൽ അയാൾ അത് പരമാവധി മുതലാക്കുമെന്നതിൽ തർക്കമില്ല. മരക്കാരിലെ മോയിൻകുട്ടിയും ബിഗ് ബോസിൽ ലഭിച്ച അവസരവും ഒക്കെ ആ പ്രതിഭാശാലിക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഊർജ്ജമാകട്ടെ. ആശംസകൾ.